ഓക്കെ ഗ്രീറ്റിങ്സ് എവരിവൺ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് പല ടൈപ്സ് ഓഫ് തോട്ട്സ് ഉണ്ട് അതിൻ്റെ എലമെൻറ്റ്സ് എന്താണെന്നൊക്കെയാണ് പറഞ്ഞത് ഓക്കെ തോട്ട്സിൽ തന്നെ വേറൊരു കാര്യമാണ് റീസണിങ് എന്ന് പറയുന്നുള്ളത് എന്താണ് റീസണിങ് പേര് പോലെ തന്നെ ഇറ്റ് ഈസ് എ കോഗ്നിറ്റീവ് ആക്ടിവിറ്റി ഇൻ വിച്ച് വി ട്രാൻസ്ഫോം ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു റീച്ച് എ സ്പെസിഫിക് കൺക്ലൂഷൻ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സ് തന്നെയാണ് അത് ആണ് നമുക്ക് നമ്മുടെ തോട്ട്സിനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നത് ഇതാണ് ഇതിനെ റൈറ്റ് എന്നുള്ളതിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് റീസണിങ് എന്ന് വിളിക്കുന്നത് രണ്ട് രീതിയിലുണ്ട് റീസണിങ് എന്ന് പറയുന്നത് ഒന്ന് ഫോമൽ റീസണിങ്ങും രണ്ട് എവറി ഡേ റീസണിങ്ങും ഫോമൽ റീസണിങ് എന്ന് പറയുമ്പോൾ അതിനൊരു ഉത്തരമേ ഉള്ളൂ ഓക്കെ ആ കറക്റ്റ് ഉത്തരം ഒരു രീതിയിൽ സോൾവ് ചെയ്താലേ കിട്ടുകയുള്ളൂ അങ്ങനത്തെ റീസണിങ്ങിന് പറയുന്നതാണ് ഫോമൽ റീസണിങ് എന്ന് പറയുന്നത് ഇതിന് വേണ്ട ഇൻഫർമേഷൻസൊക്കെ നമ്മൾ സപ്ലൈ ചെയ്ത് പ്രോബ്ലം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫോമൽ റീസണിങ്ങിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് എവറി ഡേ റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ മിക്കവാറും നടക്കുന്ന എവറി ഡേ റീസണിങ് ആയിരിക്കും കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ട് ലെസ് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഏത് രീതിയിലും അതിനെ ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കൺക്ലൂഷൻസിനെ ആയിരിക്കും ഫോമൽ റീസണിങ് സോറി എവറി ഡേ റീസണിങ് എന്ന് വിളിക്കുന്നത് ഈ എവറി ഡേ റീസണിങ്ങിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് പല പ്ലാനിങ് വേണം കമ്മിറ്റ്മെൻ്റ് വേണം ആർഗ്യുമെൻറ്റ്സൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം എന്നാലേ നമുക്ക് എവറി ഡേ റീസണിങ്ങിൻ്റെ നമുക്ക് നല്ലൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എപ്പോഴും നമ്മുടെ ആസ് എ പേഴ്സൺ ആസ് എൻ ഇൻഡിവിജ്വൽ റീസണിങ് ശരിയാവണമെന്നില്ല എറേഴ്സൊക്കെ സംഭവിക്കാം ബിക്കോസ് പല ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ ഒരു കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് പല ഫാക്ടേഴ്സ് ഉണ്ട് അതൊക്കെ സബ്ജക്റ്റീവാണ് സം സേ ഫോർ എക്സാമ്പിൾ സം ഓഫ് ദി എറേഴ്സ് ദാറ്റ് വി കൻ കോസ് ബിക്കോസ് ഓഫ് റീസണിങ് ഇസ് ഒന്ന് റോൾ ഓഫ് മൂഡ് സ്റ്റേറ്റ് നമ്മുടെ മൂഡിനനുസരിച്ചിരിക്കും പലപ്പോഴും നമ്മുടെ എബിലിറ്റി ടു റീസൺ എന്നാണ് പറയുന്നത് നമ്മൾ കൂളായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ട് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് പോസിറ്റീവ് മൂഡ്സ് അതിന് സഹായിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും അതല്ല അവസ്ഥ റീസൺ ചെയ്യാനുള്ള ടാസ്ക് ഡിഫിക്കൾട്ട് ആവുന്നത് നമ്മുടെ മൂഡ് ഡൗൺ ആയിട്ടിരിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും രണ്ടാമത് റോൾ ഓഫ് ബിലീഫ് ഉണ്ട് പിന്നെ അതുമാത്രമല്ല കൺഫർമേഷൻ ബയസ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ബിലീഫ് തന്നെ വിശ്വസിക്കാനുള്ളൊരു ടെൻഡൻസി ഓക്കെ നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന ഇൻഫർമേഷൻസിനെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിക്കാണ് കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഇനി നമുക്ക് രണ്ട് ബേസിക് ടൈപ്സ് ഓഫ് റീസണിങ് പറയാം ഇൻഡക്റ്റീവ് റീസണിങ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് ഓക്കെ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ശ്രദ്ധിക്കാം ഈ ബാസ്ക്കറ്റ് മുഴുവനും മാങ്ങയാണ് അപ്പം ഇത് ഓരോ മാങ്ങയും പച്ചയാണോ പഴുത്തതാണോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് എക്സ്പെരിമെൻ്റ് ഓക്കെ നമുക്കിത് ഓരോന്നായിട്ട് നോക്കുകയും ചെയ്യാം ഇപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ദി പ്രോസസ് ഓക്കെ നമ്മളൊരു മാങ്ങ എടുത്തു അത് നോക്കി അത് കാണുമ്പം അതൊരു പച്ച മാങ്ങയായിട്ട് മനസ്സിലായി പിന്നെ നമ്മൾ മറ്റൊരു മാങ്ങ എടുത്തു അതിനെ നോക്കി പിന്നെ അതും ഒബ്സർവ് ചെയ്തപ്പോൾ പച്ചയായിട്ടാണ് കണ്ടത് ഇതിനെ ബേസ് ചെയ്തിട്ട് മോസ്റ്റ് ഓഫ് അസ് കെൻ കൺക്ലൂഡ് ദ പച്ചയാണ് എന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം നമ്മൾ എന്താണ് എക്സാക്ട്ലി ഇവിടെ ചെയ്തത് നമ്മൾ ഈ ബാസ്ക്കറ്റിലുള്ള രണ്ട് മാങ്ങ എടുത്തു അതിനെ ഒബ്സർവ് ചെയ്തു എന്നിട്ട് ഒരു ജനറലായിട്ടൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് ചെയ്തത് എന്താണ് കൺക്ലൂഷൻ നമ്മൾ ജനറലൈസ് ചെയ്യുമായിരുന്നു ദാറ്റ് ഓൾ ദ മാംഗോസ് ആർ റോ അല്ലെങ്കിൽ എല്ലാ മാംഗോസും പച്ചയാണെന്നുള്ള നമ്മൾ ജനറലൈസ് ചെയ്തു സോ ബൈ ഒബ്സർവിങ് എ സ്പെസിഫിക് ഔട്ട്കം ഓഫ് ദി എക്സ്പെരിമെൻറ്റ് വി കൺക്ലൂഡഡ് ദി ഒബ്സർവേഷൻ ഇൻ എ ജനറലൈസ്ഡ് ഫോം എന്ന് പറയാം ഈ ഒരു അപ്രോച്ചിനെയാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് വിളിക്കുന്നത് ഇവിടെ നമ്മൾ സ്പെസിഫിക് ടു ജനറൽ രീതിയിലാണ് റീസൺ ചെയ്തത് അല്ലെങ്കിൽ കൺക്ലൂഷൻ ഉണ്ടാക്കിയത് ഇൻഡക്റ്റീവ് റീസണിങ് ലോജിക്കലായിരിക്കാം പക്ഷേ റിയലിസ്റ്റിക്കലി അത് ശരിയാവണമെന്നില്ല എന്താണ് അതിൻ്റെ അർത്ഥം നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം സ്റ്റേറ്റ്മെൻറ്റ് വണ് നോക്കുക അതിൽ പറയുന്നു മാംഗോ ഇസ് എ ഫ്രൂട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ദ ബോക്സ് ഇസ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ് നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തണം അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ്ങിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാം ദ ബോക്സ് ഇസ് ഫുൾ ഓഫ് മാംഗോസ് അതായിരിക്കും കൺക്ലൂഷൻ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും രണ്ടും ട്രൂ ആണ് പക്ഷേ കൺക്ലൂഷനിലേക്ക് നോക്കുമ്പം ലോജിക്കലി ട്രൂ ആയിരിക്കും പക്ഷേ റിയലിസ്റ്റിക്കലി അത് ശരിയാവണമെന്നില്ല കാരണം ആ ബാസ്ക്കറ്റിൽ
മാംഗോ അല്ലാത്ത ഫ്രൂട്ടും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്ന സ്പെസിഫിക് ആർഗ്യുമെൻറ്റ് ജനറൽ കൺക്ലൂഷനാണ്. ഇനി നമുക്ക് ഡിഡക്റ്റീവ് റീസണിംഗ് നോക്കാം. ഇവിടെ നേരെ തിരിച്ചാണ്, ഒരു ജനറൽ ആർഗ്യുമെൻറ്റിൽ നിന്ന് ഒരു സ്പെസിഫിക് കൺക്ലൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഡിഡക്റ്റീവ് റീസണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇൻഡക്റ്റീവ് റീസണിംഗ് പോലെയല്ല, ലോജിക്കലിയും അതുപോലെ റിയലിസ്റ്റിക്കലിയും ട്രൂ ആയിരിക്കുന്ന ഒരു റീസണിങ്ങിനെയാണ് ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ട്രൂ. സേ ഫോർ എക്സാമ്പിൾ, സ്റ്റേറ്റ്മെൻറ്റ് വൺ പറയുന്നു ഓൾ മാംഗോസ് ആർ ഫ്രൂട്ട്സ്. ഓക്കെ, അതാണ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ടു പറയുന്നു ഓൾ ഫ്രൂട്ട്സ് ഹാവ് സീഡ്സ്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ടു. നമുക്ക് എന്ത് കൺക്ലൂഷനാണ് ഇതിൽ നിന്ന് കിട്ടുക? നമുക്ക് പറയാം മാംഗോസ് ഹാവ് സീഡ്സ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് വണ്ണും ടൂവും ട്രൂ ആണ്. അതുപോലെ തന്നെ കൺക്ലൂഷനും എപ്പോഴും ട്രൂ ആയിരിക്കും, കാരണം എല്ലാ മാംഗോസിനും സീഡ്സ് ഉണ്ട്. ഈ രണ്ട് എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഇൻഡക്റ്റീവ് റീസണിംഗ് ഡിഡക്റ്റീവ് റീസണിംഗ് എന്നുള്ളത്.